السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا استاذ ما علماء امراء മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ബിരുദം വാങ്ങുന്നവരും പഠിക്കുന്നവരും ഇനിയും പഠിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരുമായ മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, നമ്മുടെ ഈ മഹത്തായ അൽമദീന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുകയും തിരിയുകയും ചെയ്യുന്ന അൽ ഈമാനു യഇരിസു ഇലൽ മദീന അൽമദീനത്തുൽ മുനവ്വറ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ അവിടെ കിടക്കുന്ന അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന് മുഴുവനും റഹ്മത്തായ ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും അങ്ങോട്ടേക്ക് മനസ്സ് തിരിയുന്ന ഏറ്റവും പുണ്യമുള്ള സ്ഥലം നിൽക്കുന്ന അൽമദീനയുടെ പേരിൽ ആ മദീന ഷരീഫിന്റെയും മദീനയിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹത്തുക്കളുടെയും ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ച ഈ മഹത്തായ അൽമദീന എന്ന സ്ഥാപനം ഇവിടെ പഠിച്ച് ഇപ്പോൾ മുഖ്തസർ ബിരുദം വാങ്ങുന്ന മുതഅല്ലിമീങ്ങൾ സനദ് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. സ്ഥാതവറുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് നമ്മുടെ. നീണ്ട സമയം പ്രസംഗിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലു നമ്മെ എല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നാഫിആയ ഇൽമ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ൽ
ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു. മുഗീറത്ത് ബിനു ശഅബ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഗവർണറായി, അവിടെ മഹാനവറുകൾ ഗവർണറായിരുന്ന പ്രദേശം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൂഫ അല്ലെങ്കിൽ വേറെ ഒരു നാട്, ചിലപ്പോ ഓർമ്മത്തിട്ട് ആർക്കും സംഭവിക്കാമല്ലോ, വാക്കിലുണ്ടാകുന്ന തെറ്റ് ആർക്കും സംഭവിക്കാമല്ലോ. അള്ളാഹു തആല തന്ന വലിയൊരു നിയമത്തുണ്ട്. ഇപ്പോ അങ്ങനത്തെതൊക്കെ നോക്കിപ്പിടിച്ച് അതൊക്കെ നമ്മളെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കുറെ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല അവർക്ക് ഇനിയും ആ ഡ്യൂട്ടി തുടരാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ രൂപം അവിടുത്തെ കയ്യിൽ ഒരു പട്ടിൽ പൊതിഞ്ഞ നിലക്ക് സൂറത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം ഈ എന്ന് നിർദ്ദേശിക്കുകയും ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഭാര്യയാണിത് എന്ന് പറയുകയും ചെയ്തതായി പല കിതാബുകളിലും ഉണ്ട്. അപ്പൊ ഞാന് എന്റെ ഓർമ്മയിൽ ഒരുപക്ഷെ ഓർമ്മത്തെറ്റോ അല്ലെങ്കിൽ പറഞ്ഞപ്പോ വാക്കി തെറ്റിയതോ എന്നറിയില്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിഷ റളിയല്ലാഹുവിന്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞുപോയി എന്ന് ഇന്ന് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പോ എനിക്ക് മനസ്സിലായി ആ പറഞ്ഞ ആൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അൽഹംദുലില്ലാ എന്റെ തെറ്റുകളൊക്കെ അങ്ങനെ നോക്കി നടക്കാൻ വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഏതോ ഒരാളായിരിക്കും. എനിക്ക് മനസ്സിലായി അള്ളാഹു തആല അദ്ദേഹത്തിന് ആ ഡ്യൂട്ടി തുടരാൻ ഭാഗ്യം കൊടുക്കട്ടെ. എന്നാൽ എവിടെയെങ്കിലും ഓർമ്മ തെറ്റ് വന്നാലും അതുപോലെ തന്നെ വാക്കിൽ തെറ്റ് വന്നാലൊക്കെ അതങ്ങ് തിരുത്തിപ്പോലെ വലിയൊരു ഭാഗ്യമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഭാഗ്യങ്ങളെ കൂട്ടത്തിലൊരു ഭാഗ്യമാണ് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ശത്രുക്കൾ ഉണ്ടാവുക എന്ന്. എന്നാൽ എന്തുവരും, നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തപ്പെട്ടു പോകും. അപ്പൊ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വഴിയാവും. നേരെ മറിച്ച് സൽക്കർമ്മിയായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു തെറ്റ് ഒരാളിൽ വാക്കിലോ ഓർമ്മയിലോ തെറ്റുതെറ്റിയതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന മനസ്സുള്ളവരാണെങ്കിൽ അവര് ആ വ്യക്തിയെ തന്നെ വിളിച്ച് ഇന്ന ഒരബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ് ശരി. അത് ഇന്ന് എന്റെ ഒരു സ്നേഹിതൻ ചെയ്തത് അങ്ങനെയാണ്. അത് നല്ല ഒരു മാർഗമാണ്. അള്ളാഹു നല്ല മാർഗം സ്വീകരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകും. അപ്പൊ ഞാന് ജരീർ റളിയല്ലാഹു അൻഹു മഹാനായ മുഗീറത്ത് ബിനു ശഅബ് റളിയല്ലാഹു അൻഹു എന്റെ ഓർമ്മ പ്രകാരം കൂഫയിലെ ഗവർണറാണ്. ഇനി കൂഫയിലെ ഗവർണറല്ല വേറെ നാട്ടിലെ ഗവർണറായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിഷ ബീവിയുടെ കോലത്തിൽ വന്നാലും ആയിഷ ബീവിയുടെ രൂപം കയ്യിൽ പിടിച്ച് കാണിച്ചു കൊടുത്താലും രണ്ടും സംഗതി ഒന്നു തന്നെയാണ്. ആയിഷ ബീവിയുടെ ബഹുമാനമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നതായി ധാരാളം പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരൂപത്തിൽ വന്നുകൂടാന്നൊന്നുമില്ല. അത് അഖീദക്കെതിരൊന്നുമല്ല. അതുകൊണ്ട് അതിൽ ബേജാറാകേണ്ട വിഷയമൊന്നുമില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. മഹാനായ മുഗീറത്ത് ബിനു ശഅബ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് അവിടെ ജരീർ ബിനു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉണ്ടായി. മഹാനവറുകൾ അവിടെ വെച്ച് എഴുന്നേറ്റ് നിന്നു. ജരീർ ബിനു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചു. ഒരു ചെറിയ പ്രസംഗം നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത് ബിരുദമെടുത്തു പോകുന്ന പണ്ഡിതന്മാർ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഉത്തരവാദിത്വം അത് വളരെ വലുതാണ്. ചിലപ്പോ ക്ഷണിക്കാതെ പ്രസംഗിക്കേണ്ടി വരും, ചിലപ്പോ ക്ഷണിക്കാതെ പോകേണ്ടി വരും, ചിലപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ദീനിയായ ഖിദ്മത്തുകൾ ചെയ്യേണ്ടി വരും. അതിന് ശമ്പളം വേണമെന്നില്ല, അതിന് കൈമടക്കി കിട്ടണമെന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിം പണ്ഡിതന്റെ ഉത്തരവാദിത്വം. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ കയറിയിട്ടും ആ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടില്ല. എന്നെ ക്ഷണിച്ചത് ആ പരിപാടിക്ക് ഞാൻ സ്റ്റേജിൽ കയറുന്നതിന്റെ അരമണിക്കൂർ മുമ്പാണ്. പക്ഷേ
ആ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ മുതലേ ഞാൻ അവിടെ പങ്കെടുക്കുമെന്നും പങ്കെടുക്കുന്നില്ല എന്നും രണ്ടു തരക്കും വാട്സപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നോട് ആരോപണം. ദുനിയാവിന്റെ ഒരു ഹാലാണ് വാട്സപ്പിന്റെ ലോകം, എല്ലാം വാട്സപ്പ്. എന്നെ ക്ഷണിക്കുന്നത് അരമണിക്കൂർ മുമ്പ്. ഞാനവിടെ പ്രസംഗിച്ചു, 10 മിനിറ്റ് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു വന്നത് പ്രസംഗത്തിന് ക്ഷണിക്കണമെന്നില്ല. നമുക്ക് എവിടെയും ആവശ്യമുള്ള ഇൽമ്, ആവശ്യമുള്ള സമയം ഒരൽപ്പവും താമസിക്കാതെ പ്രചരിപ്പിക്കുകയാണ് പണ്ഡിതന്മാരുടെ ഒരു ഉത്തരവാദിത്വം. പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമ്പിയാക്കൾ ജീവിക്കും പോലെ ജീവിക്കേണ്ടവരാണ്. അല്ലാതെ ഞങ്ങൾ അമ്പിയാക്കൾ അനന്തരക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ല, മറിച്ച് അതിനർത്ഥം അമ്പിയാക്കളുടെ അനന്തരക്കാരാണെന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ജീവിക്കും പോലെ ജീവിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. അപ്പൊ അമ്പിയാക്കളായ മഹാന്മാർ അവര് എല്ലാ ആളുകൾക്കും നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഈ ലോകത്ത് ഏതൊക്കെ ജനങ്ങളുണ്ടോ, ഏതൊക്കെ ജീവികളുണ്ടോ, എല്ലാവർക്കും നന്മ. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയോട് അപമര്യാദയായി പെരുമാറി പൂച്ചയെ പട്ടിണി കിടത്തിയത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്നും നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾക്ക് സ്വർഗാവകാശിയാകാൻ സാധിച്ചുവെന്നുമൊക്കെ നമ്മൾ പഠിപ്പിച്ചത് ഒരു ജീവിയെയും ശല്യം ചെയ്യാതെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാ. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ എല്ലാ ജനങ്ങൾക്കും നന്മ ഉദ്ദേശിക്കാം, അതാണ് ഇസ്ലാം. എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കും. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ കയറി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ മഹാനവർകൾ പറഞ്ഞു, അലൈക്കും ബിത്തഖാഇല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, ഏകനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് തന്നെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ സൂക്ഷിച്ച് അവനെ ഭക്തിപൂർവം അവനെ അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കണം. അവൻ കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം. അവൻ വിരോധിച്ചതെല്ലാം ജീവിതത്തിൽ കൈയൊഴിക്കണം. വഹ്ദഹു ലാ ശരീക ലഹു, ആ അല്ലാഹു ജല്ല ജലാലുഹു ഏകനാണ്, അവന് ഒരു വിധത്തിലും ഒരു കൂറുകാരനുമില്ല. അല്ലാഹു തആല അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. അവൻ എന്തുകൊണ്ടും ഏകനാണ്. അവന് തുല്യനായി ഒരു പോയിന്റിലും ഒരു വ്യക്തിയും ഒരു വസ്തുവും ഇല്ല. അതല്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ്. അജ്മീർ ഖാജാ തങ്ങളെ ബഹുമാനിക്കാത്ത ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും ഇന്ത്യയിലില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. പിന്നെ ഏതെങ്കിലും വിവരമില്ലാത്തവരുണ്ടോ എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് നമ്മുടെ മച്ചമ്പാടി ഉസ്താദ് നടത്തുന്ന ദാറുൽ ഇർശാദ് അവിടെ പലപ്പോഴും ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളുടെ ആണ്ടുകൾ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ കർണാടകയിൽ ധാരാളം സ്ഥാപനങ്ങൾ വളരണം, ധാരാളം സ്ഥാപനങ്ങൾ ഉയരണം. അതിന് പല സ്ഥലങ്ങളിലും പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുത്തലെല്ലാം വിജയിപ്പിക്കണം. നമ്മുടെ ഈ അൽമദീന നമ്മുടെ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് വളരെ അഭിമാനത്തോടുകൂടി മഹാനായ മർഹൂം താജുൽ ഉലമ വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാക്കും. മഞ്ഞനാടി ഉസ്താദിനും അതുപോലെ തന്നെ നൂറുൽ ഉലമ എം എ ഉസ്താദിനും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഒക്കെ അല്ലാഹു തആല വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരുടെ എല്ലാം ആശീർവാദത്തോടെയും സമ്മതത്തോടെയും ആരംഭിച്ച ഈ അൽമദീന സ്ഥാപനം അതും അൽഹംദുലില്ലാ ദിവസേന ഉയർന്നു വളർന്നിങ്ങനെ വലുതാവുകയാണ്. അല്ലാഹു ഇനിയും ഒരുപാട് പുരോഗതികൾ നൽകട്ടെ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ അബ്ബാസ് ഉസ്താദിനും അദ്ദേഹത്തോടുകൂടി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഉമറാക്കൾക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരും.
നമ്മുടെ അൽഹംദുലില്ലാഹ് അൽമദനി അറബി കോളേജും മറ്റ് ദീനി സ്ഥാപനങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു. അൽഹംദുലില്ലാഹ് അതും വലിയ ബർക്കത്തുള്ള സ്ഥലമാണ്. അങ്ങനെ എല്ലാം കർണാടകയിൽ പല സ്ഥലത്തും ഇനിയും ധാരാളം സ്ഥാപനങ്ങൾ ഉയരണം, വളരണം. അതിനെല്ലാവരും സഹകരിച്ചു കൊടുക്കും. അള്ളാഹു തആല എല്ലാം നമുക്ക് ഉയർത്തി തരട്ടെ. നമ്മുടെ മിത്തൂർ ഉസ്മാൻ ഹാജി അടുത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അന്ന് ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു. പിന്നീട് നല്ല ഒരു ആഫിയത്ത് ഇല്ലാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ദുആ ചെയ്തു. അള്ളാഹു തആല അദ്ദേഹം അവിടെ മർക്കസുൽ ഹുദാ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വലിയ നേതൃത്വം കൊടുത്ത ആളാണ്. അള്ളാഹു തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാൻ. സുഹൃത്തുക്കളെ, എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ അല്ലാഹു ഖബൂൽ ചെയ്യുന്നത് ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് എന്ന് നമ്മളുടെ ഒക്കെ മനസ്സിൽ എപ്പോഴും ഓർമ്മ. അല്ലഅമാലു സുവറുൻ ഖായിമാ, എല്ലാ പ്രവർത്തനങ്ങളും വെറും ബോഡികളാണ്. ആ ബോഡികളുടെ അർവാഹികൾ, ജീവനുകൾ, അതിന്റെ ഇഖ്ലാസ് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ജീവനുണ്ട്, ഇല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് ജീവനില്ല. ജീവനില്ലാത്ത ശവമാണ്. ശവം അള്ളാഹുവിന് കാഴ്ചവെച്ചാൽ വലിയ തെറ്റാണ്. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കും. നമ്മളൊരു വലിയ ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ ഒരു സയ്യിദ്, അല്ലെങ്കിൽ ഒരു രാജാവ്, നമ്മൾ എന്തെങ്കിലും ഒരു ഹദിയ കൊണ്ടക്കണമെന്നോ ബഹുമാനിച്ച് കൊടുക്കുകയാണ്. അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നല്ലേ, വലിയ ബഹുമാനത്തോടുകൂടെ ഒരു രാജാവിന് നമ്മളൊരു ഹദിയ കൊണ്ട കൊടുക്കുക. എന്താ കൊണ്ട കൊടുത്തത്? ഒരു ചത്ത ആട്ടിനെ, അല്ലെങ്കിൽ ഒരു ജീവൻ പോയ ഒട്ടകത്തെ, അല്ലെങ്കിൽ ഒരു ജീവൻ പോയ കാളയെ, അങ്ങനെ ജീവനില്ലാത്ത ഒരു ശവം ഒരു രാജാവിന് ഹദിയ കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ വെറുപ്പല്ലേ ആ രാജാവിനുണ്ടാവുക. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുന്ന ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണമാണ്, മഹാനവർകൾ പറഞ്ഞ ഉദാഹരണമാണ്. ഇതുപോലെ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആകാശങ്ങളും ഭൂമികളും അല്ലാഹു സൃഷ്ടിച്ചതാണ്. അതേ മലക്കുകളും മനുഷ്യരും റബ്ബിന്റെ സൃഷ്ടിയാണ്. ഉറുമ്പും ആനയും റബ്ബിന്റെ സൃഷ്ടിയാണ്. എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നവൻ അവനാണ്. എല്ലാം സംരക്ഷിക്കുന്നവനും സർവ്വ അധികാരമുള്ളവനും അവനാണ്. അവന്റെ നിയന്ത്രണങ്ങൾ വളരെ അത്ഭുതകരമാണ്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, കോടിക്കണക്കിന് ജീവികൾക്ക് കടലിൽ അവൻ ഭക്ഷണം കൊടുക്കുന്നു, അതേപോലെ കരയിൽ ഭക്ഷണം കൊടുക്കുന്നു. വലിയ തടിച്ച ജീവിയാണ് ആന. ആ ആനക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നു. ചെറിയ ജീവിയാണ് ഉറുമ്പ്, അതിനും അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരാനയും ഇന്നുവരെ ഒരു ബിസിനസ്സിന് വേണ്ടി ദുബായി പോയിട്ടില്ല. ഇന്നുവരെ ഒരൊറ്റ ഉറുമ്പും ഒരു തൊഴിലിന് വേണ്ടി തൊഴിൽ നോക്കി നടന്നിട്ടില്ല. ഇന്നുവരെ ഒരൊറ്റ ഈച്ചയും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല. എന്തിനു ജോലി എടുക്കാൻ വേണ്ടി? അവകൾക്കൊക്കെ അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ജോലിക്ക് വേണ്ടിയല്ല കേട്ടോ, ജോലിക്ക് വേണ്ടിയല്ല, അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയല്ല, ജീവിതം കഴിക്കാൻ വേണ്ടിയല്ല. അത് അല്ലാഹു തആല ഈ കോടിക്കണക്കിന് എല്ലാ സൃഷ്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന റബ്ബിന് ഇൽമ് പഠിച്ച മുതഅല്ലിമിയൊക്കെ അവന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന അല്ലാഹു തആല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പണ്ഡിതനും ബേജാറാകേണ്ടതില്ല, ഒരു പണ്ഡിതനും ഭയപ്പെടേണ്ടതില്ല. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. സുബ്ഹാനല്ലാഹ്. വലിയ മരത്തടി, വളരെ വലിയ ഉണങ്ങിയ മരത്തടി എത്ര ടൺ തൂക്കേണ്ടത്? അത് വലിച്ചു കൊണ്ടുപോകുന്ന ജീവിയാണ് ആന. ഇവിടെ എന്താ പറയാ, കന്നഡയിൽ എന്താ പറയാ, ആന വലിയ ഉണങ്ങിയ മരത്തടികൾ പിടിച്ചുകൊണ്ടു ആന. പക്ഷേ അതിന്റെ ഭക്ഷണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആന ഉണങ്ങിയ മരം, ആ മരം മുറിച്ച് കഷ്ണാക്കിയിട്ട്, ഒന്നായിട്ട് വേണ്ട, മുറിച്ച് കഷ്ണാക്കിയിട്ട് ആനക്ക് ഇട്ട് കൊടുത്ത് ആന തിന്നു. ആനക്ക് തിന്നാൻ കഴിയൂല. ആനക്ക് പച്ച ഇലകളും അതുപോലെ പനയോലയൊക്കെ കൊടുത്താൽ ആന തിന്നു. ഈ ഉണങ്ങിയ മരം തിന്നാൻ ആനക്ക് കഴിയൂല. സംഗതി വലിയ ജീവിയാണ്, വലിയ പല്ലാണ്, വലിയ കാലാണ്, കൈയാണ് ഒക്കെ ശരി, പക്ഷേ മരം തിന്നാൻ കഴിയില്ല, ഉണക്ക മരം തിന്നാൻ കഴിയില്ല. അതേസമയത്ത് ഉണക്ക മരം തന്നെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. ഉണക്ക മരം തന്നെയാണ് തിന്നുന്നത്. ആ ജീവിയുടെ പല്ല് എത്ര ശക്തമായിരിക്കും, അതിന്റെ ബോഡി എത്ര ശക്തമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആ ജീവിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് കണ്ണടയൊക്കെ വെച്ച് നമ്മൾ നോക്കിയിട്ട് കയ്യിലൊന്ന് പിടിച്ചു നോക്കിയാൽ അത് ചത്തുപോയിട്ടുണ്ടാവും. ചെതലിർപ്പ് എന്നാണ് അതിന് പറയുന്നത്.
ചെതലിർന്ന് അത് ഉണങ്ങിയ മരം തിന്ന് തീർക്കുന്നു. എന്തേ കാരണം? ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹ്, അധികാരമുള്ളവൻ അല്ലാഹ്. ഉറുമ്പിന് ഉണക്ക് മരം തിന്നാനുള്ള കഴിവ് റബ്ബ് കൊടുത്തപ്പോ ചെതലുറുമ്പിനത് തിന്ന് തീർക്കാൻ കഴിഞ്ഞു. ആനക്കതിന്റെ കഴിവ് കൊടുക്കാതിരുന്നപ്പോ ആനക്കത് തിന്നാൻ കഴിഞ്ഞില്ല. എല്ലാം കൊടുക്കുന്ന രാജാവായ അല്ലാഹ്, ആ അല്ലാഹു ജല്ല ജലാലുഹു, അവന് ഒരാൾ ഹദിയ വെക്കുന്നു. എന്താണ് ഹദിയ? അവന്റെ ഹദിയ അല്ലാഹുവിന്റെ പൊരുത്തം കരുതുന്നതിന് പകരം സ്ഥാനമാനം ലഭിക്കണമെന്നോ അല്ലെങ്കിൽ കാര്യലാഭം കിട്ടണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു തആല നല്ലവനാണ്, അവൻ നല്ലതേ ക്ലിയറായതേ സ്വീകരിക്കൂ. അപ്പൊ ക്ലിയർ ഇല്ലാത്തത് റബ്ബിന് സമർപ്പിച്ചാൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ ആത്മാർത്ഥത ഇല്ലാത്ത പ്രവർത്തനം നടത്തിയാൽ അത് ശവങ്ങളാണ്. ആ ശവം നീ പടച്ചവന് ഹദിയ വെച്ചാൽ, പടച്ചവന് സമർപ്പിച്ചാൽ, രാജാവിന് ചത്ത ആട്ടിന് ഹദിയ വെച്ചാൽ രാജാവിന് നിന്നോട് വെറുപ്പല്ലയോ? ഇതുപോലെ തീരെ ഹദിയ വെക്കാത്തവനേക്കാൾ, തീരെ ഹദിയ കൊടുക്കാത്തവനേക്കാൾ രാജാവിന്റെ മുമ്പിൽ ചത്താട്ടിനെ സമർപ്പിക്കുന്നവനെ പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനം നടത്തുന്നവൻ. അതുകൊണ്ട് തന്നെ ഏത് സംഘടന പ്രവർത്തനം നടത്തുമ്പോഴും, ഏത് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും, ഏത് പ്രസംഗം നടത്തുമ്പോഴും, ഏത് പ്രസംഗം കേൾക്കുമ്പോഴും, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് ആത്മാവ് വേണം. ആത്മാവെന്ന് പറയുന്നത് ഇഖ്ലാസാണ്, റബ്ബിന്റെ പൊരുത്തം മാത്രം കരുതലാണ്. റബ്ബേ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണം. അർഹമുർ റാഹിമീനായ റബ്ബേ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണം. റഹ്മാനേ ഏകനായ അല്ലാഹ്, ആ അല്ലാഹു മാത്രമേ ആരാധനക്കർഹൻ. അവൻ ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും ഒരു തുല്യനും ഇല്ലേ ഇല്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി അദസ്സല്ലാഹു സർഹുൽ അസീസ് തങ്ങൾ ഇറാഖിലൂടെ ഇങ്ങനെ പോവാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദസ്സല്ലാഹു സർഹുൽ അസീസ് തങ്ങളെ ഇറാഖിൽ വെച്ച് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാഖിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് തീ കത്തുന്നു. അപ്പൊ ശിഷ്യന്മാരിൽ ഒരാൾ വിളിച്ചിട്ട് മോനെ അവിടെ പോയി തീക്കണൽ എടുത്തുകൊണ്ട്. അപ്പൊ ശിഷ്യൻ തീക്കണലിന് പോയി. സുൽത്താനുൽ അജ്മീരി തങ്ങള് ഒരു മരത്തിന്റെ ചുവടെ വിശ്രമിച്ചു. ഈ ശിഷ്യൻ തീയെടുക്കാൻ പോയി ചെന്ന് നോക്കുമ്പോ എവിടെയാ? അവിടെ തീ പൂജിക്കുന്ന, തീനെ ആരാധിക്കുന്ന മനുഷ്യന്മാരാണ്. അവര് തീനെങ്ങനെ ആരാധിക്കുക? ഈ ശിഷ്യൻ പോയി അവിടുന്ന് തീ എടുക്കാൻ നോക്കിയപ്പോ ആൾക്കാർ വെറുതെ വിട്ടില്ല. അവരാരാധിക്കുന്ന തീ പോയി വലിക്കാൻ പോയാൽ ആൾ വെറുതെ വിടും. അദ്ദേഹത്തെ അവരാക്രമിക്കാനും വിരട്ടാനും തുനിഞ്ഞു. അദ്ദേഹം തിരിച്ചു പോയി. വന്നിട്ട് സുൽത്താനുൽ ഹിന്ദ് ഖാജാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവരങ്ങോട്ട് അടുക്കാൻ വിടുന്നില്ല, എന്നാ ഞാൻ തന്നെ വരാം. മൂപ്പര് തന്നെ ചെന്ന് നേരെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിന് ക്ഷണിക്കണമെന്നില്ല. അവിടെ പോയിട്ട് അവരോട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ മഹാനവറുകൾ എന്ത് പറഞ്ഞു? ജനങ്ങളെ, ഈ തീനെ സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട്. ഈ തീനെ മാത്രമല്ല ലോകമൊട്ടാകെ പടച്ച ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവനാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ രാജാവായ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു
അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഖുറാത്തുകളും ഉസ്താദവറുകളും നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു തആല നമ്മുടെ സാദാത്തുക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്‌വയും നമ്മെ നയിക്കാനുള്ള മനക്കരുത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ദീർഘായുസ് കൊണ്ടും ആഫിയത്ത് കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു, എല്ലാവരും സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സൗഹുൽ അസീസ് സൗമ്യമായ നിൽക്കാചരങ്ങളോട് പറഞ്ഞു, മക്കളെ തീ ആരാധിക്കപ്പെടേണ്ട വസ്തുവല്ല, തീ ആദരിക്കപ്പെടേണ്ട വസ്തുവല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇബിലീസിനെ പഠിച്ചത് തീ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ തീനെ എന്തായാലും ബഹുമാനിക്കൂല, കാരണം ഇബിലീസിനെ പഠിച്ച സാധനം. അതേ സമയത്ത് തീ എന്ന് പറയുന്ന സാധനം അതിന് സ്വന്തമായി ഒരു കഴിവും ഇല്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, സ്വന്തമായി ഒരു കഴിവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഈ തീയിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ തീക്ക് അഡ്രസ് ഉണ്ടാവൂല. അപ്പൊ സ്വന്തം കഴിവുണ്ടെങ്കിൽ വെള്ളം വന്ന് നോക്കുമ്പോ എന്നാ ഞാനിടാന്ന് പറഞ്ഞ് നേരിടാൻ നോക്കണ്ടേ? തീ ഇല്ല, വെള്ളത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന സാധനമാണ് തീ. അതുകൊണ്ട് തീക്ക് ഒരിക്കലും ആരാധന അർഹതയില്ല. രണ്ടാമതായി മക്കളെ, ഒരു കാരുണ്യവും ഈ തീയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ, ഒരു കാരുണ്യവും പ്രതീക്ഷിച്ചുകൂടാ. കാരണം തീക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യൻ, തീക്ക് വിറക് കൊടുക്കുന്ന മനുഷ്യൻ, ആ വിറക് കൊടുക്കുമ്പോ അറിയാതെ കൈ തീയിൽ പെട്ടുപോയാൽ അപ്പൊ തന്നെ കൈ പൊള്ളിച്ചു കളിച്ചു. അപ്പൊ എനിക്ക് ഭക്ഷണം തരികയായിരുന്നു അയാള് എന്ന ഒരു നന്ദി പോലും തീ കാണിക്കൂല. ആ അത്ര ക്രൂരതയുള്ള സാധനമാണ് തീ. അതുകൊണ്ട് ഈ തീ ആരാധനക്കർഹതയുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ ഈ തീനെ സൃഷ്ടിച്ച രാജാവ് ഇതിന്റെ 70 ഇരട്ടിയോളം ശക്തിയുള്ള ചൂടുള്ള തീ പടച്ചു വെച്ചിട്ടുണ്ട്. അത് പടച്ചവനെ ആരാധിക്കാതെ, പടച്ചവനെ അനുസരിക്കാതെ ലോകത്തിഷ്ടാനുസരണം അതാ ജീവിക്കുന്ന മനുഷ്യനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സത്താവിനെ അംഗീകരിക്കാൻ വരൂ, ആ സത്താവിനെ ആദരിക്കാൻ വരൂ, ആരാധിക്കാൻ വരൂ, ആ സത്താവിന് തഖ്‌വ ചെയ്ത് ജീവിക്കാൻ വരൂ. ഈ ഉപദേശം നൽകിയപ്പോ അവരെ നേതാവ് പറഞ്ഞു, അത് തീന്റെ പ്രകൃതി അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ പറഞ്ഞത് തീരെ പഠിച്ച വേറൊരു പഠിച്ചവനുണ്ട്, അയാൾക്കാണ് അവനാണ് സർവ്വ അധികാരവും. നിങ്ങൾ അയാളിലാണ് ആ ലോകത്തെ സൃഷ്ടിച്ച തീരെ സൃഷ്ടിച്ച ആരാധ്യനായ പഠിച്ചവനാണ് വിശ്വസിച്ചത്, അവനെയാണ് അനുസരിക്കുന്നത് നിങ്ങൾ പറയും. എന്നാ അങ്ങനെയാണെങ്കിൽ എന്നാ നിങ്ങളൊന്ന് ഈ തീയിൽ കടന്നു നോക്ക്, എന്നാ നിങ്ങളെയും പൊള്ളിക്കൂലേ ഈ തീ, നിങ്ങളെയും പൊള്ളിക്കൂലേ, എന്നാ പിന്നെ പഠിച്ചവൻ അത് പൊള്ളാതെയാക്കും എന്ന് ചോദിച്ചപ്പോ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പാണ്, ഇറാഖിലൂടെ യാത്രയിലാണ്, പല പണ്ഡിതന്മാരെയും കണ്ട് ഇൽമു പഠിച്ച് പഠിച്ച് വലിയ ആലിമായി ഇമാമായി അങ്ങനെ ധാരാളം ദിക്റുകളും ഉറാദുകളും സലാത്തുകളും ഒക്കെ കൊണ്ടുവന്ന് വലിയ സ്ഥാനത്തേക്ക് ഉയർന്നുയർന്നിങ്ങനെ വരികയാണ്. ആ മഹാനായ സുൽത്താനുൽ ഹിന്ദ് തങ്ങള് അതാ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൈയിങ്ങ് പിടിച്ചു. കൈ പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഖുർആനിൽ ഓതിയിട്ട് നേരെ തീയിലേക്ക് അങ്ങ് നടന്നു. തീയിലേക്ക് ചെറുപ്പക്കാരനെയും കൂട്ടി നേരെ ധൈര്യപൂർവം തീയിലേക്കങ്ങ് കടന്നു. തൊട്ടടുത്തുള്ള ആളുകൾ നിലവിളിക്കുകയാണ്, ബഹളം വെക്കുകയാണ്, നിലവിളിക്കുകയാണ്, പരിഭ്രാന്തരാവുകയാണ്. ധൈര്യപൂർവം തീയിലേക്ക് അങ്ങ് കടന്ന് കുറച്ചു സമയം തീയിൽ നിന്നതിന് ശേഷം തീയിൽ നിന്ന ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് സുരക്ഷിതമായി പുറത്തേക്ക് ഇങ്ങ് വന്നു. സുബ്ഹാനല്ലാഹ്,
അവിടെ കൂടിയിരുന്നവർ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു? ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ അതൊരു നല്ല സുന്ദരമായ തോട്ടമാണ്. ആ തോട്ടത്തിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോന്നതാണ്. സുബ്ഹാനല്ലാഹ്. നേതാവ് ഉടനെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നു, പേര് അബ്ദുല്ലാ എന്ന് പേര് വെക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അവിടെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതേ സൂഫിയാക്കൾ ആരിഫീങ്ങൾ ഔലിയാക്കൾ അവരിലൂടെയല്ലേ ലോകം ഒഴുക്കേ ഇസ്ലാമിന്റെ പ്രഭ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേർന്നിട്ടുള്ളത്. മഹാനായ അബു സഅദ് അഹമ്മദ് വസാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് എഴുതിയ മൗലിദിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കാരൻ. അവൻ ഒരു പോയിന്റിലും ഒരു വസ്തുവും ഒരു വ്യക്തിയും തുല്യതയുള്ളതില്ല. ഞാൻ ഈ പറഞ്ഞ ഹദീസ് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. വൽ വഖാരി വസ്സകീന, നിങ്ങൾ അച്ചടക്കത്തോടെ ജീവിക്കണം, നിങ്ങളെ ഗാംഭീര്യം നഷ്ടപ്പെടുത്തരുത്. പണ്ഡിതന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഒക്കെ നല്ല അച്ചടക്കം വേണം. നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് പോകുന്ന സ്ഥലത്തെല്ലാം ഒരു മൊബൈലും പിടിച്ച് ആരുണ്ട് കോഴിക്കാലും കടിക്കുന്ന അതൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ ജീവിക്കേണ്ടവരല്ല പണ്ഡിതന്മാർ. വൽ വഖാരി വസ്സകീന, ഗാംഭീര്യം വേണം, അതുപോലെ അച്ചടക്കം വേണം, അങ്ങനെ നല്ല സ്വഭാവം. ഇത് പറഞ്ഞതിന് ശേഷം ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് ആരും ക്ഷണിക്കാതെ നടത്തുന്ന പ്രസംഗമാണ്. മഹാനവറുകൾ പറഞ്ഞു, ഹത്താ യതീകും അമീർ, നിങ്ങൾക്ക് പുതിയ ഗവർണർ വരും, വരുന്നവരെ അച്ചടക്കത്തോടെ നിൽക്കണം, എല്ലാവരും അച്ചടക്കത്തോടെ നിൽക്കണം. ഒരു ദർസിൽ ഉസ്താദ് തൽക്കാലം പോയി, അവിടെയുള്ള ചെറിയ കുട്ടികൾ വികൃതി കളിക്കുന്ന കണ്ടാ വലിയ കുട്ടികൾ പറയണം, ഉസ്താദിന് പകരം വലിയ കുട്ടികൾ അവരെ നിയന്ത്രിക്കണം. ഇരിക്കട്ടെ, പറഞ്ഞു ഫൈനമായ തീക്കുമുൽ ആൻ, പുതിയ ഗവർണർ ഇപ്പം വരും, അതുവരെ നിങ്ങൾ അച്ചടക്കത്തോടെ നിൽക്കണം. പിന്നീട് പറഞ്ഞു, ഇസ്തഗ്ഫൂലി അമീരികും, മരിച്ച വീട്ടിൽ മരിച്ച സ്ഥലത്ത് എത്തിയാൽ ആ മരിച്ച സ്ഥലത്ത് ബഹളം വെക്കുകയല്ല വേണ്ടത്, വർത്തമാനം പറയല്ല വേണ്ടത്, മരിച്ചുപോയാൾക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇസ്തഗ്ഫൂലി അമീരികും, നിങ്ങളുടെ നേതാവായി ഗവർണറായി മരിച്ചുപോയ ഈ മഹാന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഈ ഭരണാധികാരിയായ അമീർ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്ന ആളാണ്, വാശിക്കാരനല്ല. വാശിക്കാരനാകാൻ പാടില്ല മനുഷ്യന്മാര്, നല്ല വിട്ടുവീഴ്ച മനസ്സിലുള്ള ലോലമായ മനസ്സുള്ളവരാകും. പിന്നീട് മഹാനവർ പറഞ്ഞു, അമ്മാ ഞാൻ പറയട്ടെ, ആ മുഖത്തിന് ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു കൊൽത്തു. ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ മേൽ അങ്ങയോട് ഞാൻ കരാർ നടത്തുന്നു നബിയെ. ഫസറത അലയ്യ, അപ്പോൾ ഇസ്ലാമിൽ കരാർ നടത്തുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ചതനുസരിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നിബന്ധന പറഞ്ഞു. അത് വേറെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചരിക്കരുത്, കളവ് നടത്തരുത്, കള്ളം കൊണ്ടുവരരുത്, നുണ പറയരുത് തുടങ്ങി ഒരുപാട് കരാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറ് ചെയ്യുന്ന സമയത്ത് നിബന്ധനയായി പറയാറുണ്ട്. ഇരിക്കട്ടെ, അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും നസീഹത്ത് വേണം, ഗുണകാംക്ഷ വേണം, എല്ലാ മനുഷ്യർക്കും ഗുണകാംക്ഷ വേണം, സർവ മുസ്ലിമും വിജയിക്കണമെന്ന് ചിന്തിക്കണം. ഒരൊറ്റ മുസ്ലിമിന് ഗീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ കുറ്റം പറച്ചിടൂ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പണ്ഡിതന്മാരെ നിന്ദിക്കലോ ചീത്ത പറയലോ അതേ അപമതിക്കലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരെ ഇൻസൽട്ടാക്കലോ, ഇതൊന്നും പാടുള്ള കാര്യമല്ല. വന്നുസ്ഹിലി കുല്ലി മുസ്ലിം, സർവ മുസ്ലിമും വിജയിക്കണമെന്ന നിലക്ക് എല്ലാവർക്കും നന്മ ഉദ്ദേശിച്ച് പ്രവർത്തിക്കണം. ഫബഅഅതുഹു വലാ ഹാദാ, ഇതിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
കരാർ ചെയ്തവനാണ് ഞാൻ. വറബ്ബി ഹാദൽ മസ്ജിദി, ഈ പള്ളിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നീല നാസിഹുൽ ലക്കും, ഇവിടെ നിങ്ങളാരും ശമ്പളം തന്നിട്ടല്ല, നിങ്ങളാരും എനിക്ക് പൈസ പറഞ്ഞിട്ടല്ല, അഞ്ചു ദിവസങ്ങൾ എന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇന്നീല നാസിഹുൽ ലക്കും, ഇവിടെ കണ്ടറിഞ്ഞ് ആവശ്യമായ ഉപദേശം നൽകി ഈ ഉമ്മത്തിന് അച്ചടക്കത്തിലും സത്യത്തിലും തഖ്വയിലും നിർത്തൽ അനിവാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് ഖുത്ബയിൽ പറയുന്നത് പോലെ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് മഹാനവരുകൾ ആ മിമ്പറിന് താഴേക്ക് ഇറങ്ങി. ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ടിന്റെ ഈ ഹദീസ് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അറിയിച്ചു തരുന്ന ഹദീസാണ്. ഞാൻ ചിലത് മാത്രം സൂചനയിൽ പറഞ്ഞതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ നന്മയാണ് മുതഅല്ലിമീങ്ങളെ നമ്മുടെ ഇൽമ് കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് സർവ ജനങ്ങൾക്കും ഉപകരിക്കുന്ന ഇൽമ് ധാരാളം പഠിക്കുകയും ഇനിയും ഇനിയും പഠിക്കുകയും മരണം വരെ പഠിക്കൽ തീരയില്ല, വീണ്ടും വീണ്ടും പഠിക്കുകയും ചെയ്തുകൊണ്ട് ആ പഠിച്ച ഇൽമ് ലോകത്ത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി പ്രചരിപ്പിക്കുക എന്നതാണ് പണ്ഡിതന്മാരുടെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കുകയാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട അബ്ബാസ് മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് വർഗൾ ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ പോറ്റി വളർത്തിയതും ആയിരക്കണക്കിന് യതീം കുട്ടികളെ പോറ്റി വളർത്തുന്നതും ആയിരങ്ങൾക്ക് വിദേശത്തും നാട്ടിലും തൊഴിൽ വാങ്ങിച്ചു കൊടുത്തതും ആയിരക്കണക്കിന് പള്ളികളും അതുപോലെ കിണറുകളും മറ്റും സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതും ഒക്കെ മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടിയാണ്. അതേ സമയത്ത് തന്നെ മുസ്ലിമീങ്ങൾ തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ഒന്നുമാകാതെ നമ്മുടെ മുൻഗാമികളായ സൂഫിയാക്കളും ആരിഫീകളും ആലിമീങ്ങളും ജീവിച്ച ആ സുന്ദരമായ പാത പിന്തുടർന്ന് എല്ലാ സമുദായത്തിലും നന്മ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പണ്ഡിതന്മാര് പ്രശംസിക്കുന്നത്. അല്ലാഹു തആലവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിപാടി പ്രത്യേകം ഈ റബീഉൽ അവൽ മാസത്തിൽ ഇവിടെ ഉദ്ദേശമുണ്ടെന്ന് അബ്ബാസ് ഉസ്താദ് പറഞ്ഞു. അതിന് സ്ത്രീകൾ എടുത്ത് ചെറിയ കുട്ടികൾ പിരിവിന് പോകുമെന്നും പറഞ്ഞു. നല്ല സംഭാവനകൾ സ്ത്രീകൾ സ്വർണവും അതുപോലെ പണവും ഒക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതിൽ വാഗ്ദത്തം ചെയ്ത് അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മ സമരം ചെയ്യുന്നവരെ പോലെയാണ്. വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് ആ അധ്വാനം വളരെ കൂടുതലായി അധ്വാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ച പലരുമുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഇന്നേവരെ സഹായിച്ചവരുണ്ട്. അതുപോലെ മർക്കസിനും സഹദിയക്കും മക്കറിനും നമ്മുടെ ദാറുൽ ഇർശാദിനും നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും സഹായിക്കുന്നവരുണ്ട്. സിറാജുലുകൾക്ക് പലരും നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മർ